ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ് മാൻ മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഒരുപാട് പ്രതീക്ഷയോടെയാണ് CBI 5 ദി ബ്രെയിൻ എന്ന ചിത്രം വന്നതെങ്കിലും ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഈ സേതുരാമയർ സീരീസിലെ ഏറ്റവും മോശം ചിത്രമായിട്ടാണ് ഈ 5-ാം ഭാഗം പലർക്കും അനുഭവപ്പെടുന്നത്. അതിൻ്റെ പ്രധാന കാരണം സിനിമയുടെ കെട്ടുറപ്പില്ലാത്ത തിരക്കഥയാണ്. മുൻ സിനിമകളെ അപേക്ഷിച്ച് വന്നിട്ടുള്ള ഓവർ കാസ്റ്റിങ്ങും വ്യക്തതയില്ലാതെ പോയ കുറേ സീനുകളും ഇതിനുള്ള മറ്റുള്ള ഉദാഹരണമാണ്. എന്നാൽ അതിൽ ഏറ്റവും പ്രധാന കാരണമാകുന്നത് ഈ സിനിമയിലെ മിക്ക കാര്യങ്ങൾക്കും എസ് എൻ സ്വാമിയുടെ തന്നെ തിരക്കഥയിൽ 1998 ഇറങ്ങിയ ദി ട്രൂത്ത് എന്ന സിനിമയുമായി സാമ്യമുണ്ട് എന്നുള്ളതാണ്. ഒരുവട്ടം നമ്മൾ കണ്ട അതേ സസ്പെൻസ് എലമെൻസുകളും മറ്റും വീണ്ടും കാണിക്കുമ്പോൾ അതിൽ നമുക്ക് അതൃപ്തി ഉണ്ടാകുന്നതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. സോ ഇന്നത്തെ എപ്പിസോഡിലൂടെ ദി ട്രൂത്ത് എന്ന ആ മനോഹര സിനിമയിലെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ CBI 5 എന്ന സിനിമയിലേക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്തി ചെയ്തിട്ടുള്ളതെന്നാണ് നോക്കാൻ പോകുന്നത്. എങ്കിലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും CBI 5 ദി ബ്രെയിൻ എന്ന സിനിമ നിങ്ങൾ കണ്ടിരിക്കും ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്ന്, കൊലപാതകവും അന്വേഷണവും. ദി ട്രൂത്ത് സിനിമയിൽ DYSP ജോൺ എന്ന സായികുമാർ കഥാപാത്രത്തെ കൊല്ലാൻ നടത്തുന്ന ശ്രമം CM മാധവൻ എന്ന രാഷ്ട്രീയ നേതാവിനെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു എന്ന് തെറ്റിദ്ധരിച്ച് അന്വേഷിക്കുകയും സിനിമയുടെ അവസാനം മാത്രം അതിൻ്റെ സത്യാവസ്ഥ കേസ് അന്വേഷിക്കുന്ന ഭരതും ടീമും മനസ്സിലാക്കുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ എത്തുന്ന സമയം അതിൽ ചെറിയൊരു മാറ്റം വരുത്തി സൂസൻ ജോർജ് എന്ന കനിഹയുടെ കഥാപാത്രത്തെ കൊല്ലാൻ നോക്കുകയും അതിൽ പാളിച്ച പറ്റി മന്ത്രി സമദിനെ കൊന്നുവന്ന കേസിലേക്ക് എത്തുകയും അതിൻ്റെ അന്വേഷണം നടത്തി അവസാനം സൂസൻ ജോർജിലേക്ക് സേതുരാമയ്യരും ടീമും എത്തുന്നതുമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 2, ആൾമാറാട്ട കൊലയാളി. ദി ട്രൂത്ത് എന്ന സിനിമയിലെ കില്ലർ ബോസ് താനൊരു പെണ്ണാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ട്. സെയിം രീതിയിൽ ഇവിടെ സൗബിൻ അവതരിപ്പിച്ചിട്ടുള്ള പോൾ മേജോ എന്ന കഥാപാത്രം, മൻസൂർ, സന്ദീപ് എന്നിങ്ങനെ പല പേരുകളിൽ ആളുകളെ പറ്റിക്കുകയും അതിലൂടെ അന്വേഷണത്തെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുന്നു. 3, കൊലപാതക രീതി. ദി ട്രൂത്തിൽ ക്യാമറ ഫ്ലാഷ് ചെയ്യുന്നതിലൂടെ ബോംബ് പൊട്ടിത്തെറിപ്പിച്ച് ശത്രുക്കളെ കൊല്ലുന്നൊരു വ്യത്യസ്ത രീതിയാണ് കാണിച്ചിരുന്നത്. അതിനു പകരമായി CBI 5 ഈ കേസുകളുടെ എല്ലാം തുടക്കമായ മന്ത്രി സമദിൻ്റെ കൊലപാതകവും അവർ അന്ന് എയിം ചെയ്തിരുന്ന സൂസൻ ജോർജിൻ്റെ കൊലപാതകവും നടത്തുന്നത് പേസ് മേക്കർ ഹാക്കിംഗ് എന്ന വ്യത്യസ്തമായൊരു ടെക്നോളജി വഴിയാണെന്നാണ് കാണിക്കുന്നത്. 4, മെയിൻ കുറ്റവാളി. ഈ CBI 5 കേസ് അന്വേഷണത്തിന് CBI സഹായിക്കുകയും അവരോട് അന്വേഷണത്തിന് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന IG ഉണ്ണിത്താനാണ് ഈ കൊലപാതകങ്ങളുടെ എല്ലാം പിന്നിലെന്ന് സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇതുപോലെ ദി ട്രൂത്തിൽ ആ കേസ് അന്വേഷിക്കുന്ന SIT ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന DGP ഹരിപ്രസാദ് എന്ന മുരളിയുടെ കഥാപാത്രമാണ് ആ കൊലപാതകങ്ങളുടെ എല്ലാം മാസ്റ്റർ ബ്രെയിനായി കാണിച്ചിരുന്നത്. 5, ജോണും ജോസ്മോനും. ഈ CBI 5 ജോസ്മോൻ മരണപ്പെടുന്നത് അതിന് തൊട്ട് മുന്നേയുള്ള ദിവസം അദ്ദേഹത്തിൻ്റെ സുപ്പീരിയർ IG ഉണ്ണിത്താനെ ഒരു ക്രിമിനലായ സാമിൻ്റെ ഒപ്പം കാണുന്നതും അതിൻ്റെ ഫലമായി ഉണ്ണിത്താൻ അയാളെ സ്വയം രക്ഷിക്കാൻ CI ജോസ്മോനെ കൊല്ലിക്കുകയുമാണ്. ദി ട്രൂത്തിലെത്തുമ്പോൾ ഈ CI ജോസ്മോന് പകരം DYSP ജോൺ ആണെന്ന വ്യത്യാസമേ ഉള്ളൂ. അവിടെ ഹരിപ്രസാദ് ജോൺ അന്വേഷിച്ചുകൊണ്ടിരുന്ന സ്ഫോടക വസ്തുക്കളുടെ കേസ് തന്നിലേക്ക് എത്തുമോ എന്നുള്ള ഭയത്തിൽ ജോണിനെ കൊല്ലിക്കുകയാണ് ചെയ്യുന്നത്. സ്ഫോടക വസ്തുക്കളുടെ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന സമയം ജോൺ അസ്വസ്ഥനായിരുന്നുവെന്ന് അയാളുടെ ഭാര്യ ദി ട്രൂത്തിൽ പറയുന്നുണ്ട്. സെയിം രീതിയിൽ ഉണ്ണിത്താനെ സാമിൻ്റെ ഒപ്പം കണ്ട ജോസ്മോൻ ആ ദിവസം മുഴുവൻ അസ്വസ്ഥനായിരുന്നുവെന്ന് അയാളുടെ ഭാര്യ പറയുന്ന രംഗങ്ങൾ CBI 5 കാണാം. 6, കാസ്റ്റിംഗ്. CBI 5 പല കാസ്റ്റിംഗും ദി ട്രൂത്ത് എന്ന സിനിമയെ അതുപോലെ തന്നെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ്. മെയിൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഭരത്തിൻ്റെ കൂടെ നിൽക്കുന്ന ജനാർദ്ദൻ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രത്തെ പോലെ ഇവിടെ സേതുരാമയ്യരുടെ കൂടെ നിൽക്കുന്ന രഞ്ജി പണിക്കറുടെ കഥാപാത്രവും സാദിക്കും ഗണേഷിനെയും പോലെ പിഷാരടിയും പ്രശാന്തും ദിവ്യ ഉണ്ണിക്ക് പകരം അൻസിബയുമാണെന്ന വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. കൂടാതെ ദി ട്രൂത്തിൽ DGP ഹരിപ്രസാദിൻ്റെ സഹായിയായിട്ടുള്ള പൂഴിമറ്റൻ തോമസ് എന്ന NFRGs അവതരിപ്പിച്ചിട്ടുള്ള സ്ഫോടക വസ്തുക്കളുടെ വിൽപ്പനയും മറ്റും നടത്തുന്ന കഥാപാത്രത്തെ പോലെ ഇവിടെ IG ഉണ്ണിത്താൻ്റെ സഹായിയായിട്ടുള്ള മണൽ കോൺട്രാക്ടർ സാമും ഈ കാസ്റ്റിംഗ് കോപ്പിയടിക്ക് ഉദാഹരണങ്ങളാണ്. ഇതിനോടൊപ്പം പോൾ മേജയും ഉണ്ണിത്താനും നടത്തുന്ന ഫോൺ ഡീറ്റെയിൽസ് പോലെ തന്നെ ദി ട്രൂത്തിലെ DGP ഹരിപ്രസാദും കില്ലർ ബോസിൻ്റെയും ഫോൺ ബന്ധങ്ങൾ കണ്ടെത്തുന്നതും ഉണ്ണിത്താൻ്റെ പേര് പോലും ഓർക്കാൻ സാം ഭയപ്പെട്ടിരുന്നുവെന്ന് സത്യദാസ് പറയുന്നത് പോലെ ദി ട്രൂത്തിൻ്റെ അവസാനം ഹരിപ്രസാദിനെ ചൂണ്ടിക്കാണിക്കാൻ പൂഴിമറ്റൻ ജോസ് ഭയപ്പെടുന്നതുമായ രംഗങ്ങൾ ഈ കോപ്പിയടിക്ക് ആക്കം കൂട്ടുന്ന കാര്യങ്ങളാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ദി ട്രൂത്ത് എന്ന സിനിമയിൽ നിന്ന് തന്നെ കടമെടുത്ത് CBI 5 എത്തിച്ചതായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. നിന്റെ ചേട്ടൻ പ്രേം. ചേട്ടാ, അടിയാ.
വീഡിയോയുടെ അവസാനിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും വീഡിയോ നമുക്ക് ഷെയർ ചെയ്യുക, എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതുപോലെ തന്നെ ഈ സിനിമയിൽ നിന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള മറ്റുള്ള സിനിമകളിൽ നിന്ന് കോപ്പി അടിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളും ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. അടുത്തൊരു എപ്പിസോഡിൽ കുറച്ച് സിനിമാ വിശേഷങ്ങളും കൂടുതൽ അറിവുകളുമായിട്ട് വീണ്ടും കണ്ടുപിടുത്തണം വരെ ബൈ.